ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ഗാംഗ്ലിയ. അപ്പം ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് എന്താണ്? ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ന്യൂറോൺസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന റീജിയനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ അധികം നെർവ് സെൽസ് കാണാൻ പറ്റും. അപ്പം അങ്ങനെ നെർവ് സെൽസ് കൂടിയിരിക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന നമ്മുടെ കോക്രോച്ച് പോലെയുള്ള ലോവർ ഓർഗാനിസത്തിൽ വളരെ അധികം റോൾ കളിക്കുന്ന വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് ഈ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നെടുന്തൂൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗാംഗ്ലിയോണെ നമുക്ക് വിശേഷിപ്പിക്കാം. മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് സിംഗുലറും ഗാംഗ്ലിയ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലൂരലുമാണ്. അതായത് കുറേ അധികം ഗാംഗ്ലിയോണെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗാംഗ്ലിയ. കോക്രോച്ച് എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡിയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓർഗാനിസംസിലൊക്കെ അവരുടെ നെർവ് കോഡ് വന്നിട്ട് അവരുടെ ബോഡിയുടെ ഫ്രണ്ട് വശത്തായിട്ട് അതായത് വെൻട്രൽ സർഫസിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവരിലൊക്കെ വെൻട്രൽ സർഫസ് എന്ന് പറയുന്നത് അടിവശമാണ്, നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് വശമാണ്. ഈ പറയുന്ന കോക്രോച്ചിൻ്റെ ബോഡിയിലൊക്കെ അത് അടിവശത്തായിട്ടാണ് അവരുടെ വെൻട്രൽ സർഫസ് വരുന്നത്. അപ്പം ഈ വെൻട്രൽ സർഫസിലാണ് ഇവരുടെ ഈ പറയുന്ന നെർവ് കോഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്? നമുക്കറിയാം കോക്രോച്ചിൻ്റെ ബോഡി എന്ന് പറയുന്നത് കുറേയധികം സെഗ്മെൻറ്റുകളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ സെഗ്മെൻറ്റ് വൈസ് ആയിട്ടാണ് ഇവരിൽ ഗാംഗ്ലിയോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഓരോരോ സെഗ്മെൻറ്റിലാണ് നമുക്ക് ഇവിടെ ഗാംഗ്ലിയോൺ കാണാൻ പറ്റുന്നത്. അപ്പോൾ കോക്രോച്ചിൽ സീരീസ് ഓഫ് ഫ്യൂസ്ഡ് സെഗ്മെൻറ്റ് വൈസ് അറേഞ്ച്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സപ്പോസ് ഒരു ഗാംഗ്ലിയാണെങ്കിൽ ഈ ഗാംഗ്ലിയ അടുത്ത ഗാംഗ്ലിയുമായിട്ട് കണക്റ്റഡ് ആണ്. അത് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ് വെച്ചിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടേക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്റ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പം അതുപോലെ അടുത്തടുത്തിരിക്കുന്ന ഈ ഗാംഗ്ലിയ പരസ്പരം ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ് വെച്ചിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവരുടെ കേസിൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെൻട്രൽ സൈഡിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ് പ്രസൻ്റ് ആണ്. ഇനി ഇവിടെ തൊറാക്സ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് ഗാംഗ്ലിയ കാണാൻ പറ്റും, അല്ലെ? മൂന്ന് ഗാംഗ്ലിയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ തൊറാക്സ് റീജിയനിൽ ആകെ നമുക്ക് മൂന്ന് ഗാംഗ്ലിയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇവരുടെ അബ്ഡമൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആറ് ഗാംഗ്ലിയ കാണാൻ സാധിക്കും, അല്ലെ? അവരുടെ അബ്ഡമൻ. അപ്പം അബ്ഡമനിൽ സെഗ്മെൻറ്റ് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ട ആറ് ഗാംഗ്ലിയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇവരുടെ നെർവസ് സിസ്റ്റം അവരുടെ ബോഡി ത്രൂ ഔട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ ബോഡിയുടെ എല്ലാ പാർട്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എല്ലാം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ കോക്രോച്ചിൻ്റെ ഹെഡിൽ എത്രത്തോളം നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്? വളരെ കുറച്ച് മാത്രമേ അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ട് അവരുടെ ഹെഡിൽ വരുന്നുള്ളൂ. അവരുടെ ഹെഡിൽ വരുന്ന അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സൂപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. എന്താ നമ്മൾ വിളിക്കുക? സൂപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ. അപ്പോൾ അത് മാത്രമാണ് അവരുടെ ഹെഡിൽ കാണപ്പെടുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ നെർവസ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ പോർഷൻ മാത്രമേ അവരുടെ ഹെഡിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് അവരുടെ തൊറാക്സിലും അതുപോലെ തന്നെ അബ്ഡമനിലുമാണ്. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഈ കോക്രോച്ചിൻ്റെ ഹെഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഹെഡില്ലാതെ വീണ്ടും ഒരാഴ്ച വരെ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. കാരണം അതിൻ്റെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മിക്ക പോർഷനും വരുന്നത് തൊറാക്സും അതുപോലെ തന്നെ അബ്ഡമൻ റീജിയനിലുമാണ്. ഹെഡിൽ വളരെ കുറഞ്ഞ പോർഷൻ, അതായത് നമ്മുടെ സൂപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ മാത്രമേ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളതുള്ളൂ. ഇനി ഈ സൂപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോണിൽ നിന്നാണ് അവരുടെ ആൻറ്റിന, അതുപോലെ തന്നെ അവരുടെ ഐസ്, അല്ലെ, അവരുടെ കോമ്പൗണ്ട് ഐസിലോട്ടുള്ള ആ പറയുന്ന കണക്ഷൻ പോകുന്നത്. കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള നെർവസ് സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ സൂപ്രാ ഈസോഫാഗിയൽ ഗാംഗ്ലിയോണിൽ നിന്നാണ് ഇങ്ങോട്ടേക്കുള്ള നെർവസ് സപ്ലൈ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്രോച്ചിൻ്റെ സെൻസറി സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ സെൻസറി സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.